ഹായ് ഹലോ, വെൽക്കം ടു കാഴ്ചയും രുചിയും. ഞാൻ അനുശ്രീ. ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് പച്ചടി വീക്കിലെ അഞ്ചാമത്തെ റെസിപ്പി ആയിട്ടാണ്. എന്താന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തില് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുമ്പളങ്ങ ഈ രീതിയിൽ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുമ്പളങ്ങ ഇടുകയാണ്. കുമ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നമുക്ക് പിന്നീടും ഒന്ന് ചേർക്കണം. നമ്മൾ തൈരൊക്കെ ചേർത്തതിന് ശേഷം എന്തായാലും ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ കുമ്പളങ്ങക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഇടാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതോട് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്നല കറിവേപ്പിലൂടെ ചേർക്കാം. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം. പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കടുക് അത് ഒടിച്ചിടാം. ഇനി ചേർക്കാൻ പോകുന്നത് ഉണക്കക്കാന്താരയാണ്. ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണക്കക്കാന്താര ഇല്ലെങ്കിൽ പച്ചക്കാന്താര ഉപയോഗിക്കാം, അതും ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇപ്പോൾ ഇടുന്നത് ഉണക്കക്കാന്താരയാണ്. അത്യാവശ്യം എരിവുള്ളത് ആയതുകൊണ്ടാണ് ഞാൻ അത് അഞ്ചെണ്ണം എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാല് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം, അതായത് നമ്മുടെ ഈ തേങ്ങ അരിഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വേവിച്ചത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്തെടുക്കാം. അരപ്പ് ഇതിലേക്ക് ഇനി ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ കാണുന്ന ഈ വെള്ളം നമ്മള് കുമ്പളങ്ങ വേവിക്കുമ്പോൾ ഒഴിച്ച വെള്ളമാണ്. ആ വെള്ളം ഒരിക്കലും കളയരുത്, കാരണം നമ്മുടെ കുമ്പളങ്ങയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലുണ്ട്. അപ്പൊ അത് കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ കുമ്പളങ്ങ കഴിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് കുമ്പളങ്ങ ആ വെള്ളം വേവിച്ച വെള്ളം കളയേണ്ടതില്ല. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. തൈര് ഞാൻ ചേർത്തതിന് ശേഷം എത്ര ചേർത്തു എന്നുള്ള അളവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ കട്ടത്തൈരാണ് ഞാനിവിടെ ഉടയ്ക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കപ്പിന് മുകളിൽ വരും. അപ്പോൾ അത്രയും തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തൈര് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി വേണമായിരുന്നു. അപ്പൊ ആവശ്യത്തിലുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറവിടാം. വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. അത് നന്നായി പൊട്ടിക്കടുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. 1 ദണ്ട് കറിവേപ്പില. കുമ്പളങ്ങ പച്ചടിയിലേക്ക് കടുക് വറവ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പച്ചടി റെഡിയായി. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ മറ്റൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു പച്ചടിയായിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം.